ഏവർക്കും സ്വാഗതം ഡിസേർട്ട് പി എസ് സിയിലേക്ക്. ഇത് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഭിരാം. നമ്മൾ ഈ ക്ലാസ്സിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വന്യജീവി സങ്കേതങ്ങളുടെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ വന്യജീവി സങ്കേതങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലുണ്ട്, ആദ്യം വന്നതേത്, അവസാനം വന്നതേത്, വലുതേത്, ചെറുതേത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് നമ്മൾ ഫുള്ളും ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന എന്താണ്, വയനാട് വന്യജീവി സങ്കേതം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം, പിന്നെ ബാക്കിയുള്ള വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച്. അത്ര പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ പോയിന്റുകളൊന്നുമില്ല, കുറച്ച് കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യും, വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ് കാണണം. ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്താൽ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. അതിനകത്ത് രണ്ട് വീഡിയോസ് ഉണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത്തെ വീഡിയോ പെരിയാർ വന്യജീവി സങ്കേതം. അത് രണ്ടും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരണം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഡിസേർട്ട് പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്തേക്കണം കേട്ടോ. നേരെ ടെലഗ്രാം ചാനലോട്ട് പോയിട്ട് ടെലഗ്രാമിലോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, ഡിസേർട്ട് പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ക്ലിക്ക് ചെയ്താലും ചാനലിൽ കാണാം. അപ്പോൾ നോക്കി നമ്മൾ നോക്കാൻ പോകുന്നു വയനാട് വന്യജീവി സങ്കേതം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, പെരിയാറിനെ കുറിച്ച് പഠിച്ചു, അടുത്ത് വയനാട് വന്യജീവി സങ്കേതം. ശ്രദ്ധിച്ചിരിക്കണം, ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് എല്ലാ പോയിന്റുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നോ രണ്ടോ പോയിന്റ് പോയിട്ട് ബാക്കിയെല്ലാം ആദ്യം നിങ്ങൾ സ്ക്രീനിൽ ചോദ്യം മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ എന്ത് കാണുന്നത്, അതിൻ്റെ ഉത്തരം. അതായത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ എന്ത് ചെയ്തുള്ളൂ, അടുത്ത ഉത്തരം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിവിഷനും കൂടി ഒരു നല്ലൊരു അവസരമാണ്. ഓക്കെ, നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. ആദ്യത്തെ ചോദ്യം, വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതെന്ത് ചോദ്യമാണ്, വയനാട് വന്യജീവി സങ്കേതം എവിടെയാണ്? അത് വയനാട്ടിലാണ്, അത്രയേ ഉള്ളൂ. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാട്ടിലാണ്. ശ്രദ്ധിക്കണേ. അടുത്ത് നോക്കിയോ, ഇത് നിലവിൽ വന്ന വർഷം 1973. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും ഇതും മറ്റൊരു പോയിന്റും കൂടെ മാത്രമേ ഉള്ളൂ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ കൊടുക്കാത്ത പോയിന്റുകൾ. ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റ് പോയിന്റ് വായിച്ചില്ലേ, അതുപോലെ വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല, അത് കഴിഞ്ഞാണ് ആൻസർ വന്നത്. ആ രീതിയിലായിരിക്കും എല്ലാ പോയിന്റുകളും. രണ്ട് പോയിന്റുകളെ പറഞ്ഞുള്ളൂ, വയനാട് വന്യജീവി സങ്കേതം വയനാട്ടിലാണ്, 1973 വന്നു. എടാ, 73 പ്രോജക്റ്റ് ടൈഗർ വന്നത് ഓർമ്മിച്ചോണേ. 73 പ്രോജക്റ്റ് ടൈഗർ, അല്ലെങ്കിൽ കടുവ സംരക്ഷണ പദ്ധതി. കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണിത്, 73 പ്രോജക്റ്റ് ടൈഗർ കേട്ടോ. അപ്പം ഈ വയനാട് വന്യജീവി സങ്കേതവും കടുവ സങ്കേതവും ഒക്കെ 73 നോക്കിയേ. സോറി, കടുവ സംരക്ഷണ പദ്ധതി ക്ലിയറാണ്. നോക്കിയോ അടുത്ത പോയിന്റ്, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ പട്ടികയിൽ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ സ്ഥാനം എത്രയാണ്? അതായത് ഇത്രയേ ഉള്ളൂ ചോദ്യം, കേരളത്തിലെ എത്രാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണെന്ന് പഠിച്ചു. പെരിയാർ വന്ന വർഷം 1950 വന്യജീവി സങ്കേതമായത്, 50 പഠിച്ചു. 50 വന്യജീവി സങ്കേതമായി. പക്ഷേ അതിന് മുമ്പ് അതെന്തായിരുന്നു, നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ആയിരുന്നു. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി ഏത് വർഷം വന്നു? അതെ, 34. പിന്നീടാണ് 50 പെരിയാറാകുന്നത്. ആ പെരിയാറിൽ പിന്നെ കടുവ പ്രൊജക്റ്റ് ടൈഗർ ആരംഭിക്കുന്നു. അങ്ങനെ അതൊരു കടുവ സംഗീതം കൂടിയാകുന്നു. ഏത് വർഷം? 1978. അത് 82 എന്തായിട്ട് ഉയർത്തുന്നു? ഒരു ദേശീയ ഉദ്യാനമായി ഉയർത്തുന്നു. 82 പെരിയാർ ദേശീയ ഉദ്യാനമാകുന്നു. ആ പെരിയാറിൽ പിന്നെ എന്ത് ചെയ്തു, 92 പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിക്കുന്നത്. അങ്ങനെ അത് എന്തും കൂടിയായി, ഒരു എലിഫൻ്റ് റിസർവും കൂടിയായി, ഒരു ആന സംരക്ഷണ കേന്ദ്രം കൂടി ഏതാകുന്നു, പെരിയാറാകുന്നു. ഓക്കെ, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എത്രാമത്തെ വന്യജീവി സങ്കേതം വലിപ്പത്തിലെന്ന് ചോദിച്ചാൽ ഉത്തരം 2. ഏറ്റവും വലുത് പെരിയാർ, രണ്ടാമത്തതാണ് ഏത്, ഈ വയനാട്. ഓർത്ത് വയ്ക്കോ. ശരി, അടുത്ത ചോദ്യം, വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഓക്കെ, വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ചോദിച്ചാൽ ഉത്തരം ആനയാണ്. ആനയാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. സ്ക്രീനിൽ നോക്കരുത്, ഒന്ന് പറഞ്ഞു നോക്കി, വയനാട് വന്യജീവി സങ്കേതം എവിടെയാണ്? വയനാട്ടിലാണ്. ഏത് വർഷം വന്നു? 1973 വന്നു. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 സ്ഥാനം, ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട്. സംരക്ഷിത മൃഗം ആനയാണ്. അടുത്ത പോയിന്റ്, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്?
ഏത് ജില്ലയിൽ നിന്ന് ചോദിച്ചാൽ വയനാട്ടിലാണ് കേട്ടോ. പക്ഷേ ആസ്ഥാനം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സുൽത്താൻ ബത്തേരി, സുൽത്താൻ ബത്തേരിയാണ്. ഓക്കെ, അവിടെയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയാണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. ഓർത്തേ. അടുത്ത പോയിന്റ്, മാനന്തവാടി സുൽത്താൻ ബത്തേരി രണ്ട് താലൂക്കുകളാണ്. വയനാട് ജില്ലയിലെ രണ്ട് താലൂക്കുകളാണ് മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. ഈ രണ്ട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണേത് വയനാട് വന്യജീവി സങ്കേതം. ഓർത്തു വച്ചേ, മാനന്തവാടി സുൽത്താൻ ബത്തേരി, ഇത്രയേ പറഞ്ഞുള്ളൂ. വയനാട് വന്യജീവി സങ്കേതം വയനാട്ടിലാണ്, 1973 വരുന്നു. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനം, ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ്. സംരക്ഷിത മൃഗം ആനയാണ്. ആ സ്ഥാനം ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി, അതുപോലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു, അത്രയേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം. ശ്രദ്ധിച്ച് കേട്ടേക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അത് വരുന്ന വർഷം 1986 ശ്രദ്ധിച്ചോണം. ഓക്കെ, ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് 3 സംസ്ഥാനങ്ങളിലായിട്ടാണ്. കേരളം, തമിഴ്നാട്, കർണാടക, 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തേതെന്നോ കേരളത്തിലെ ആദ്യത്തേതെന്നോ ചോദിച്ചാൽ ഏതാണ്? നീലഗിരിയാണ് ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തേന്നോ കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് ചോദിച്ചാൽ ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ്, കേരളം, തമിഴ്നാട്, കർണാടക. ഓക്കെ, ആ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണേത് ഈ വയനാട് വന്യജീവി സങ്കേതം. കിട്ടുമോ കാര്യം? നോക്കാം. അടുത്ത പോയിന്റ്, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നീലഗിരി മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ടാണെന്നും പറഞ്ഞു. അപ്പം അവിടെ ഒരു പോയിന്റ് പഠിക്കേണ്ടത്, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. കേരളത്തിലെ ഈ വയനാട് വന്യജീവി സങ്കേതത്തിന് തമിഴ്നാടുമായിട്ടും കർണാടകയുമായിട്ടും എന്തുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. കണ്ടോ, ഓർത്ത് വച്ചേക്കണം. കേരളത്തിലും ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ബാക്കി പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കൂടിയാണ്, കേട്ടോ. അതിനെല്ലാം കൂടെ ഒരുമിച്ച് മൊത്തത്തിൽ പറയുന്ന പേരാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലുള്ള കുറച്ച് പോർഷനാണ് വന്യജീവി സങ്കേതമാണ് വയനാട്, പിന്നെ തമിഴ്നാട്ടിലുള്ളതും, ദെൻ എവിടെയുള്ളതാ, കർണാടകയിലുള്ളതും ഞാൻ പറഞ്ഞുതരാം. നോക്കി ഇതാണോ വന്നു, ബന്ദിപ്പൂര്, നാഗർഹോള്, മുതുമല. ബന്ദിപ്പൂർ, നാഗർഹോൾ, മുതുമല എന്നീ ഇത് റിസർവുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ദേശീയ ഉദ്യാനം എന്ന് പറയാം, വന്യജീവി സങ്കേതം എന്ന് പറയാം. ഓക്കെ, ബന്ദിപ്പൂര്, നാഗർഹോള്, മുതുമല റിസർവുകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ഞാൻ പറഞ്ഞു നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ പിക്ചർ കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ നിങ്ങളിപ്പം കാണുന്നത് ഇതിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇതിനകത്തുണ്ട്. അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, നോക്കിയേ, അതിനകത്ത് നിങ്ങൾക്ക് എന്താ, നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം ഉണ്ടല്ലോ, ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതിൽ ദാ നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമാണ്. ഇതാ ഈ ഒരു മാർക്ക് ചെയ്ത് ഇങ്ങനെ കിടപ്പുള്ളത്, ഇത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഇത് വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന് എവിടേക്ക് അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞു? ഇവിടെ ആദ്യം ഞാൻ ബന്ദിപ്പൂരെന്ന് പറഞ്ഞില്ലേ, ബന്ദിപ്പൂർ, ദാ കിടപ്പുണ്ട് ബന്ദിപ്പൂർ, കണ്ടോ. ബന്ദിപ്പൂർ എവിടെയാണ്? കർണാടകയിലാണ് ബന്ദിപ്പൂർ. ബെന്നാർഘട്ട്, ദാ ഇവിടെ നോക്കി, നാഗർഹോള്, കുദ്രിമുഖ്, ആൻഷി, ഇതെല്ലാം കർണാടകയിലെ ദേശീയ ഉദ്യാനങ്ങളാണ്. എങ്ങനെയാണ്? ബന്ദിപ്പൂർ, ബെന്നാർഘട്ട്, നാഗർഹോള്, കുദ്രിമുഖ്, ആൻഷി. ഒന്നും കൂടി, ബന്ദിപ്പൂർ, ബെന്നാർഘട്ട്, നാഗർഹോള്, കുദ്രിമുഖ്, ആൻഷി, ഇതെല്ലാം കർണാടകയിലാണ്. അതിൽ ബന്ദിപ്പൂരുമായിട്ടാണ് ആർക്ക്, നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിന് അതിർത്തിയുള്ളത്. മുതുമലൈ കണ്ടോ, ബന്ദിപ്പൂർ മാത്രമല്ല നാഗർഹോൾ, തമിഴിൽ നാഗർഹോളും ഉണ്ട്, ബന്ദിപ്പൂരും നാഗർഹോൾ, അതെവിടെയാണ്? കർണാടകയിലാണ്. മുത്തുമലൈ, മുതുമലൈ എന്ന് കിടക്കുന്നത് തൊട്ടുനാട് നോക്കിയേ കർണാടക, സോറി തമിഴ്നാട്ടിലാണ് മുതുമലൈ, കണ്ടോ. അപ്പോൾ ഇതുമായിട്ടൊക്കെ ഏത് അതിർത്തിയുണ്ട് നമ്മുടെ ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്? അതങ്ങ് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. നീലഗിരി ബയോസ്ഫിയർ റിസർവ് 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു, അത്രയേ ഉള്ളൂ. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, കേരളം, തമിഴ്നാട്, കർണാടക. അപ്പോൾ നീ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പറഞ്ഞു വയനാട്ടിൽ രണ്ട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു, സുൽത്താൻ ബത്തേരി, ദെൻ മാനന്തവാടി. അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ശരി,
ഇനി നോക്കിയേ, അറിയപ്പെടുന്ന മറ്റു പേരുകൾ, വയനാട് വന്യജീവി സംഗീതം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? അതെ, ഒരു പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, മുത്തങ്ങ വന്യജീവി സംഗീതം. ഒരു പേര് മുത്തങ്ങ വന്യജീവി സംഗീതം, മറ്റൊരു പേരെന്താണ്? അതെ, ബേഗൂർ വന്യജീവി സംഗീതം. അപ്പം എന്താ ശ്രദ്ധിക്കുക, വയനാട് വന്യജീവി സംഗീതത്തിൻ്റെ രണ്ട് പേരുകളാണ് എന്തൊക്കെ? മുത്തങ്ങയും ബേഗൂറും. ശ്രദ്ധിച്ചോണേ, മുത്തങ്ങ എടെ നല്ലൊരു ക്വസ്റ്റ്യൻ. ബേഗൂർ വന്യജീവി സംഗീതം എന്നറിയപ്പെടുന്ന വന്യജീവി സംഗീതം ഏത്? കണ്ടോ, ഉത്തരം വയനാട്. കണ്ടോ, മുത്തങ്ങ വന്യജീവി സംഗീതം വയനാടാണ്. ശ്രദ്ധിച്ചോണേ, അടുത്ത പോയിന്റ്, ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലയിൽ നടന്ന സമരം. ഭൂരഹിതരായ ആദിവാസികൾ, ഭൂമിയില്ലാത്ത, സ്വന്തമായി ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലയിൽ നടന്ന സമരം ഏത്? തൊട്ട് മുമ്പ് പറഞ്ഞില്ല വന്യജീവി സംഘത്തിൻ്റെ പേര് മുത്തങ്ങ എന്ന്, അത്രയേ ഉള്ളൂ. മുത്തങ്ങ സമരം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 2003 മുത്തങ്ങ സമരം നടക്കുന്നത്. ക്ലിയർ ആണ് പറഞ്ഞത്. വയനാട് വന്യജീവി സംഘത്തിൻ്റെ രണ്ട് പേരുകൾ പറഞ്ഞല്ലോ, മുത്തങ്ങയും ബേഗൂറും. വയനാട്ടിലെ ആദിവാസി, ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഏത്? വയനാട് ജില്ലയിൽ നടന്ന സമരമാണ് മുത്തങ്ങ സമരം. ഏത് വർഷം? 2003 നടന്നത്. അടുത്ത ചോദ്യം, മുത്തങ്ങ സമര നായിക അറിയാലോ. മുത്തങ്ങ സമര നായിക ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CK ജാനുവാണ്. മുത്തങ്ങ സമര നായിക, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? CK ജാനു. മതി, ആ കുറച്ച് പോയിന്റുകളെ ബോർഡിൽ പറഞ്ഞുള്ളൂ. ശ്രദ്ധിക്കണേ, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലേക്ക് വന്യജീവി സംഗീതമാണ് വയനാട് വന്യജീവി സംഗീതം. അങ്ങനെയൊക്കെ ചോദ്യം വരാം. അല്ലെങ്കിൽ ഓപ്ഷനിൽ എന്ത് കൊടുക്കാം? ബേഗൂർ വന്യജീവി സംഗീതം എന്ന് കൊടുക്കാം, മുത്തങ്ങ വന്യജീവി സംഗീതം എന്ന് കൊടുക്കാം, എങ്ങനെ വേണേ ഓപ്ഷനിൽ കൊടുക്കാം. അടുത്ത്, നമ്മൾ പറയേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ, ബന്ദിപ്പൂർ, നാഗർഹോളി രണ്ടും കർണാടകയിലാണ്, മുതുമലൈ തമിഴ്നാട്ടിലാണ്. ഈ റിസർവുകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൽ വന്യജീവി സംഗീതം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വയനാടാണ്. പിന്നെ പറയുന്നു നമ്മുടെ ഈ എന്താണ് മുത്തങ്ങ സമരം 2003 നടന്നു, സമര നായിക ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CK ജാനു എന്ന് പറയണം. മതി, അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കണം. ഇനി നമുക്ക് നോക്കേണ്ടത് പറമ്പിക്കുളം വന്യജീവി സംഗീതം. അപ്പം നമ്മൾ വയനാടിൻ്റെ കാര്യം പഠിച്ചു, അത്രയും മതി വയനാടിൻ്റെ കാര്യം, ഓർത്ത് വച്ചേക്കണം കേട്ടോ. ഇനി പറമ്പിക്കുളം വന്യജീവി സംഗീതത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പറമ്പിക്കുളം വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സംഗീതം? ഇവിടെ പറമ്പിക്കുളത്തിലൊരു പായില്ലേ, അതുകൊണ്ട് തന്നെ പാലക്കാട്. കണ്ടോ, അത്രയേ ഉള്ളൂ. പറമ്പിക്കുളം പാലക്കാട്, പറമ്പിക്കുളം പാലക്കാട്, പറമ്പിക്കുളം പാലക്കാട്, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഈ പറമ്പിക്കുളം വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഗ്രാമപഞ്ചായത്ത്. പറമ്പിക്കുളം വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മുത്തലമട, പാലക്കാട് ജില്ലയിലെ മുത്തലമടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറമ്പിക്കുളം വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന, ഓർത്ത് വച്ചേക്കണം, പാലക്കാട് ജില്ലയിലാണ്, മുതലമട ഗ്രാമപഞ്ചായത്തിലാണ്. അടുത്ത് പറയും, ആസ്ഥാനം തൂണക്കടവ്. കേട്ടോ, പാലക്കാട് ജില്ലയിലെ തൂണക്കടവിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വച്ചേക്കണം, ആസ്ഥാനം തൂണക്കടവിലാണ്. അടുത്ത പോയിന്റ്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സംഗീതമാണേത്? ഈ പറമ്പിക്കുളം വന്യജീവി സംഗീതം. തമിഴ്നാട്ടിലൂടെ മാത്രമേ കയറാൻ പറ്റൂ, എൻട്രി അവിടെ ഗേറ്റ് അവിടെ ഉള്ളൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സംഗീതമാണ് പറമ്പിക്കുളം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെ കൂടെ? തമിഴ്നാട്ടിൽ പറമ്പിക്കുളത്തിൽ പായുണ്ട്, പാലക്കാടിലും പായുണ്ട്, അടുത്ത് വീണ്ടും ഒരു പാ വരുന്നു പൊള്ളാച്ചി. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശനം, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചു വച്ചേക്കണം, പറമ്പിക്കുളം വന്യജീവി സംഗീതം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ഗ്രാമപഞ്ചായത്ത് മുതലമടയാണ്, ആസ്ഥാനം പാലക്കാട് ജില്ലയിലെ തൂണക്കടവാണ്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിൽ വന്യജീവി സംഗീതമാണ് പറമ്പിക്കുളം. പിന്നെ പറയുന്നു തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശനം. അടുത്ത പോയിന്റ്, നിലവിൽ വന്ന വർഷം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സംഗീതം നിലവിൽ വന്ന വർഷം, പറമ്പിക്കുളം നിലവിൽ വന്നത് 1973. കുറച്ച് മുമ്പ് പഠിച്ചു വയനാട്, വയനാടും 1973, പറമ്പിക്കുളവും 1973. ഓർത്ത് വച്ചേക്കണേ, രണ്ടും വന്നത് ഏത് വർഷം തന്നെയാണ്? 1973 തന്നെയാണ് കേട്ടോ. പറമ്പിക്കുളവും വയനാടും വന്നത് 1973. 1973 വേറൊരു കാര്യം പറഞ്ഞു, കടുവ സംരക്ഷണ പദ്ധതി. ഓക്കെ, പ്രോജക്ട് ടൈഗർ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റാണ്. അതൊക്കെ ഓർത്ത് വച്ചേക്കണേ കേട്ടോ. അടുത്ത പോയിന്റ്, പറമ്പിക്കുളം 1973 വന്നപ്പോൾ ഒരു വന്യജീവി സംഗീതം, ആ പറമ്പിക്കുളത്തിൽ, അതായത് പറമ്പിക്കുളം വന്യജീവി സംഗീതത്തിൽ പ്രോജക്ട് ടൈഗർ അല്ലെങ്കിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം, ആ വർഷമാണ് അത് എന്തായിട്ട് മാറുന്നത്? കടുവ സംഗീതമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ പറമ്പിക്കുളം കടുവ സംഗീതമായ വർഷം ഏത്? 1973 വന്യജീവി സംഗീതം, ദെൻ 2010 എന്തായിട്ട് മാറുന്നു? ഒരു കടുവ സംഗീതമായിട്ട് മാറുന്നു. 1973 വന്യജീവി സംഗീതം വരുന്നു, 2010 കടുവ സംഗീതമായിട്ട് മാറുന്നു, അത്രയേ ഉള്ളൂ. കേരളത്തിൽ എത്ര കടുവ സംഗീതങ്ങളുണ്ട്? കേരളത്തിൽ 2 കടുവ സംഗീതങ്ങളേ ഉള്ളൂ.
ഒന്ന് പെരിയാർ, മറ്റൊന്ന് പറമ്പിക്കുളം. കേട്ടോ, രണ്ട് കഴുവാ സങ്കേതങ്ങളെ കേരളത്തിലുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ 51 എണ്ണം, കേരളത്തിലാണെങ്കിൽ 2 എണ്ണം. ഓർത്ത് വച്ചേക്കണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. അതിൽ ആദ്യത്താണ് പെരിയാർ, അവസാനത്താണ് കരിമ്പുഴ. അത് മലപ്പുറത്താണ്, നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു, ഒന്നാമത്തെ ക്ലാസ്. കേട്ടോ, അടുത്ത പോയിന്റ്, കേരളത്തിൽ എത്രാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം? കേരളത്തിൽ എത്രാമത്തെ കടുവാ സങ്കേതം? ഞാൻ ഇപ്പം പറഞ്ഞല്ലേ ഉള്ളൂ, രണ്ട് കടുവാ സങ്കേതങ്ങളെ കേരളത്തിലുള്ളൂ. ഒന്നാമത്തത് പെരിയാർ അല്ലേ? പെരിയാർ ഏത് വർഷം വന്നു? 78 പെരിയാർ കടുവാ സങ്കേതം വരുന്നത്. കേരളത്തിലെ ആദ്യത്തതും ഇന്ത്യയിലെ 10th അപ്പോഴേ പെരിയാർ. ദെൻ പറമ്പിക്കുളം വന്നപ്പോൾ കേരളത്തിലെ 2. കേട്ടോ, കേരളത്തിലെ 2 ഏത്? പറമ്പിക്കുളം. കേരളത്തിൽ 2 ഉള്ളൂ, അത്രേ ഉള്ളൂ. പറഞ്ഞ പോകാനുള്ളത് ഒന്നുകൂടെ പറഞ്ഞു ശ്രദ്ധിക്കുക, പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഏത് ഗ്രാമപഞ്ചായത്ത്? മുതലമട ഗ്രാമപഞ്ചായത്ത്. പിന്നെ ആസ്ഥാനം ചോദിച്ചാൽ തുണക്കടവാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശനം. ഈ വന്യജീവി സങ്കേതം ഏത് വർഷം വന്നു? 1973. ഓക്കെ, കടുവാ സങ്കേതമായത് 2010. കേരളത്തിലെ 2 കടുവാ സങ്കേതം. രണ്ട് കടുവാ സങ്കേതങ്ങളെ കേരളത്തിലുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചില്ലേ, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ കേരളത്തിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. ഇന്ത്യയിലതും ആദ്യത്തത്, 86 വന്നു. ഇവിടെ കേരളത്തിൽ ഒരു ബയോസ്ഫിയർ റിസർവും കൂടി ഉണ്ട്. കേരളത്തിലാകെ 2 റിസർവുകളെ ഉള്ളൂ. കേട്ടോ, കേരളത്തിൽ 2 റിസർവുകളെ ഉള്ളൂ. 2 അഗസ്ത്യമല, അതും കൂടെ ഓർത്തേക്കണം. 2001 വന്നു. കേട്ടോ, അഗസ്ത്യമല. ആ അഗസ്ത്യമല വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലും തമിഴ്നാടിലുമായിട്ടാണ്. തിരിഞ്ഞുപോവല്ലേ, നീലഗിരി എന്ന് പറഞ്ഞാൽ 3 അഗസ്ത്യമല എന്ന് പറഞ്ഞാൽ 2 കേരളം തമിഴ്നാട്. ഓർത്ത് വച്ചേ. ശരി, അടുത്ത്, ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം? കണ്ടോ, എടൈ, ഇന്ത്യയിലെ എത്രാമത്തതാണ് പറമ്പിക്കുളം എന്നാണ് ചോദ്യം. പെരിയാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ 10th പെരിയാർ, കേരളത്തിലെ 1 പറഞ്ഞു. അതുപോലെ കേരളത്തിലെ 2 ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം? ഓർത്ത് വച്ചേ, 38 കടുവാ സങ്കേതം. ഇപ്പോൾ 51 ഉണ്ട്. ഇപ്പോൾ 51 കടുവാ സങ്കേതങ്ങളുണ്ട്. 51 വന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് തമിഴ്നാട്ടിലാണ്, ശ്രീ വില്ലിപ്പുത്തൂർ മേഘമലൈ. ശ്രീ വില്ലിപ്പുത്തൂർ എന്നും മേഘമലൈ എന്നും രണ്ട് വന്യജീവി സങ്കേതങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് എന്തായിട്ട് പറയുന്നത്, ഒരു 51 കടുവാ സങ്കേതമായിട്ട് നിലവിൽ വന്നത്. ശ്രീ വില്ലിപ്പുത്തൂർ മേഘമലൈ, ശ്രീ വില്ലിപ്പുത്തൂർ മേഘമലൈ, അത്രേ ഉള്ളൂ. സെറ്റാണേ? ശരി, നോക്കി. അപ്പോൾ ഇന്ത്യയിലെ 38 കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. അടുത്ത പോയിന്റ് നോക്കിയേ, 2010 പറമ്പിക്കുളം കടുവാ സങ്കേതം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ മന്ത്രി ആരാണ്? അതായത് നമ്മുടെ കേന്ദ്ര വനം വകുപ്പിൻ്റെ മന്ത്രി ആ 2010 ഉദ്ഘാടനം ചെയ്തില്ലേ, അപ്പോൾ ആരായിരുന്നു? ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ. കേട്ടോ, ഈ മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി ചോദിച്ചാൽ പ്രകാശ് ജാവദേക്കർ. ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ജയ്റാം രമേശാണ്. 2010 പറമ്പിക്കുളത്തെ ഇന്ത്യയിലെ 38 കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച വനം വകുപ്പിൻ്റെ മന്ത്രി ചോദിച്ചാൽ ജയ്റാം രമേശ്. ഇപ്പോൾ ആരെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ മന്ത്രാലയത്തിൻ്റെ മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ് ജാവദേക്കർ. അടുത്ത പോയിന്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ഈ പറമ്പിക്കുളം. ഓർത്ത് വെച്ചേ കേട്ടോ, കാട്ടുപോത്തുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിൽ, കേട്ടോ, എവിടെയാണ്? ഈ പറമ്പിക്കുളം. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം, ഏറ്റവും വലിയ തേക്കാണ് കന്നിമരം, അതെവിടെയാണ്? പറമ്പിക്കുളത്തിലാണ്. ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ ഉള്ളത് ഇവിടെ തന്നെയാണ്, ഈ പറമ്പിക്കുളത്തിലാണ്. അടുത്ത പോയിന്റ്, ആനമല നെല്ലിയാമ്പതി എങ്ങനെയാണ്? ആനമല നെല്ലിയാമ്പതി മലകൾക്കിടയിലാണ് ഈ ഒരു വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, എടാ, ഇടുക്കി ഡാം അറിയാം നിങ്ങൾക്ക്. കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഇവിടെ പഠിക്കണം, അത് ഡാമിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നു ആനമല നെല്ലിയാമ്പതി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? അപ്പോൾ ഈ വന്യജീവി സങ്കേതം 2 അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ, 2 സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം? ഉത്തരം പറമ്പിക്കുളം. കണ്ടോ, 2 സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. 2 സ്ഥിതി ചെയ്യുന്ന ഡാം ചോദിച്ചാലോ, അതായത് കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഇടുക്കി ഡാമാണ്. ഓർത്ത് വച്ചേക്കണേ. ഇവിടത്തെ മലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആനമല, ദെൻ നെല്ലിയാമ്പതി. അടുത്ത പോയിന്റ്,
റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്ക്, എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? നോക്കിയേ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. അതായത് എക്സ്റ്റിങ്ഷൻ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികൾ, അല്ലെങ്കിൽ സംഭവിച്ച, ഓക്കെ, വംശനാശം സംഭവിച്ച അല്ലെങ്കിൽ വംശനാശം നേരിടുന്ന ജീവികളുടെ വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. ഓർത്തു വച്ചേക്കണേ, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണിത് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം. മതി, ഇത്രയും കാര്യം ഏതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒന്ന് നോക്കിയേ, ഇന്ത്യയിലെ എത്രാമത്തെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം? അതെ, 38. പറമ്പിക്കുളം വന്യജീവി സങ്കേതം, പിന്നെ അത് അവിടെ പ്രൊജക്റ്റേക്കർ ആരംഭിച്ചപ്പോൾ അത് പറമ്പിക്കുളം കടുവ സങ്കേതം എന്ന പേരിലും അറിയപ്പെട്ടു. പറമ്പിക്കുളം കടുവ സങ്കേതം എത്രാമത്തെയാണ്? 38. 2010 പറമ്പിക്കുളത്തെ കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ മന്ത്രി ആരായിരുന്നു? ജയറാം രമേശ്. ഇപ്പോഴാരാണ്? അതെ, പ്രകാശ് ജാവദേക്കർ. പിന്നെ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം സ്ഥിതി ചെയ്യുന്നു, ആനമല, പിന്നെ പറയുന്ന നെല്ലിയാമ്പതി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. രണ്ട് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാലും പറമ്പിക്കുളമാണ്, കേരളത്തിലാണേ. ദെൻ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണിത് റെഡ് ഡാറ്റ ബുക്ക്. മതി, അപ്പോൾ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ഹെഡിങ്ങിൻ്റെ താഴെ പഠിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള വന്യജീവി സങ്കേതങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. നോക്കി, അതിലാദ്യം കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അറിയാം, എല്ലാവർക്കും അറിയാലോ. തെക്കേ അറ്റത്തത് ചോദിച്ചാൽ നെയ്യാറാണ്. ആ നെയ്യാറ് എവിടെയാണ്? തിരുവനന്തപുരത്ത്. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ തെക്കേ അറ്റത്ത് നദി ഏതാ? അതെ, തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറാണെങ്കിൽ തെക്കേ അറ്റത്തെ നദിയും നെയ്യാറാണ് കേട്ടോ. നെയ്യാർ വന്യജീവി സങ്കേതം, തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം, തെക്കേ അറ്റത്ത് നദി ചോദിച്ചാൽ നെയ്യാർ. ഓക്കെ, എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്ത് നോക്കിയേ, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അതും ഈ നെയ്യാറിലാണ് കേട്ടോ. ഓർത്ത് വച്ചേക്കണേ, നെയ്യാറിലാണ്. നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലം. നെയ്യാർ ഡാം, ഡാം കേട്ടിട്ടില്ല, ഡാം, നെയ്യാർ ഡാം, അത് തന്നെ. ആ നെയ്യാർ ഡാമിൻ്റെ അടുത്ത്, നെയ്യാർ ഡാമിലുള്ള മരക്കുന്നം ദ്വീപ്, ആ ദ്വീപിനകത്താണ് എന്ത് വരുന്നത്? ഈ ലയൺ സഫാരി പാർക്ക്. അപ്പോൾ ഓർക്ക്, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചാലോ, നെയ്യാർ ഡാം, കാട്ടാക്കടയിലെ നെയ്യാർ ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ നെയ്യാർ ഡാമിലാണ്, നെയ്യാർ ഡാമിൻ്റെ ഭാഗമായ ഒരു ദ്വീപുണ്ട്, അതിൻ്റെ പേരാണ് മരക്കുന്നം ദ്വീപ്. അവിടെയാണെന്ത് ഈ ലയൺ സഫാരി പാർക്ക്. സെറ്റാണല്ലോ, നോക്കാം. അടുത്ത പോയിന്റ്, അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് വന്യജീവി എവിടെ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നെയ്യാറാണ്. ഇവിടെ ഈ അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ, ഈ ഒരു ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ, മുമ്പ് എന്തായിരുന്നു പേര്? സ്റ്റീവ് ഇർവിൻ. നിങ്ങൾക്കറിയാം, ഈ മുതലകളെയൊക്കെ മുതലകളുടെ കൂട്ടുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഓസ്ട്രേലിയക്കാരനായ സ്റ്റീവ് ഇർവിൻ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ ഒരു നമ്മുടെ എന്താണ് ഈ നെയ്യാർ, നെയ്യാർ ഡാമിലുള്ള അല്ലെങ്കിൽ ഈ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ ആ ഒരു ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന് പേര് കൊടുത്തു. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നു, ആ പേര് മാറ്റുകയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നു, കോടതിയിൽ പോകുന്നു, അവരുടെ അനുവാദമില്ലാതെയാണ് ഈ ഒരു പേര് കൊടുത്തതെന്നൊക്കെ പറയുന്നു. അങ്ങനെ കേരള സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വന്നു, അങ്ങനെ പേര് മാറ്റി എന്താക്കേണ്ടി വന്നു. ഇപ്പോൾ പേരെന്താണ്? അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. അതെവിടെയെന്ന് ചോദിച്ചാൽ നെയ്യാറിലാണ്. അടുത്ത ചോദ്യം, ചാമ്പൽ മലയെണ്ണാൻ, നക്ഷത്ര ആമ, വെള്ള കാട്ടുപോത്ത് എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതൊക്കെയാണ്? ചാമ്പൽ മലയെണ്ണാൻ, നക്ഷത്ര ആമ, വെള്ള കാട്ടുപോത്ത്. ഓർത്തു വച്ചേക്കണേ, ചാമ്പൽ മലയെണ്ണാൻ അത് പറയുമ്പോൾ കിട്ടും, നക്ഷത്ര ആമ അപ്പോഴും കിട്ടും, പക്ഷെ വെള്ള കാട്ടുപോത്ത് എന്ന് ഓർത്തു വച്ചേ, ഇതെല്ലാം കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ചിന്നാറിലാണ് കേട്ടോ. ചിന്നാർ എവിടെയാണ്? ചിന്നാർ ഇടുക്കിയിലാണ് കേട്ടോ. ചിന്നാറും പെരിയാറും, ചിന്നാറുമുണ്ട് പെരിയ ആറുമുണ്ട്, ഈ രണ്ട് ആറുകൾ എവിടെയാണ്? ഇടുക്കിയിലാണ്. അങ്ങനെ പഠിച്ചു വെച്ചേക്കണേ, ചിന്നാറ് പെരിയാറ് ഇടുക്കി. ചാമ്പൽ മലയെണ്ണാൻ, നക്ഷത്ര ആമ, വെള്ളക്കാട്ട് പോത്ത്. അടുത്ത പോയിന്റ്,
ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാമ്പാർ. പാമ്പാറാണ് ചിന്നാറിലൂടെ ഒഴുകുന്നത്. ചിന്നാർ പാമ്പാർ, കണ്ടോ, ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഓർത്ത് വെച്ചേ, ചിന്നാർ പാമ്പാർ. സ്ക്രീനിൽ നോക്കരുത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ, വെള്ള കാട്ടുപോത്ത്. കേട്ടോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് പറമ്പിക്കുളം, നേരത്തെ പറഞ്ഞു. ഇത് വെള്ള കാട്ടുപോത്തിൻ്റെ കാര്യം മാത്രം. ഓക്കെ, അടുത്ത്, കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഏതാണ്? അറിയാലോ, ഉത്തരം ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജ്യൻ എന്ന് പറഞ്ഞാൽ മഴക്കോള് കാണും, പക്ഷെ അവിടെ എന്ത് പെയ്യത്തില്ല? മഴ പെയ്യത്തില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ പെയ്യുന്ന സ്ഥലം ഇത് തന്നെയാണ്, ചിന്നാർ തന്നെയാണ്. കേട്ടോ, അപ്പോൾ ഓർത്ത് വച്ചേക്കണം, മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴക്കോളുണ്ട്, മഴമേഘങ്ങൾ വരും, പക്ഷേ മഴ പെയ്യത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം. കേരളത്തിലെ തെക്കേ അടുത്ത് വന്യജീവി സംഖ്യ ഏതാണ്? അതെ, നെയ്യാറാണ് അല്ലേ. നദി ഏതാ? അതും നെയ്യാറാണ്. പിന്നെ പറയുന്നു, കേരളത്തിലേക്ക് ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ആ ജില്ലയിൽ ഏത് സ്ഥലമാണ്? അതെ, നെയ്യാർ ഡാം. അവിടുത്തെ ഏത് ദ്വീപിലാണ്? അതെ, മരക്കുന്നം ദ്വീപ്. ഏത് വന്യജീവി സംഘത്തിൻ്റെ ഭാഗമാണ്? നെയ്യാർ വന്യജീവി സംഘം, അത്രയേ ഉള്ളൂ. അഗസ്ത്യാർ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ എവിടെയെന്ന് ചോദിച്ചാൽ ഈ നെയ്യാർ വന്യജീവി സംഘത്തിൻ്റെ ഭാഗമാണ്. ചാമ്പൻ മലയണ്ണാൻ, നക്ഷത്ര ആമ, വെള്ളക്കാട്ടുപോത്ത്, ഇതെല്ലാം കാണപ്പെടുന്നത് ചിന്നാറിലാണ്. മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ഓക്കെ, ചിന്നാറിലൂടെ ഒരു നദി ചോദിച്ചാൽ പാമ്പാർ മതി. ഇത്രയും കാര്യം ഓക്കെയാണ്. അടുത്ത പോയിന്റ്, ചിമ്മിനി വന്യജീവി സംഗീതം. ചിമ്മിനി വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചിമ്മിനി എവിടെയാ? ചിമ്മിനി നിങ്ങൾക്ക് തൃശ്ശൂരാണെന്നറിയാം, പക്ഷേ തൃശ്ശൂരിൽ എവിടെയാണ്? ആ സ്ഥലം പഠിക്കണം. ഉത്തരം മുകുന്ദപുരം. തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ചിമ്മിനി വന്യജീവി സംഗീതം. തൃശ്ശൂർ അറിയാം, സ്ഥലവും കൂടെ ഓർത്തേക്കണം. ഓക്കെ, എടേ മുകുന്ദപുരം പറഞ്ഞില്ലേ, അതുകൊണ്ട് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ ഏകദേശം സാമ്യമുള്ള ഒരു പേര് വരുന്ന ഒരു ചോദ്യം ഞാൻ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ സഫാരി പാർക്ക്, വൈറ്റ് ടൈഗർ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ സഫാരി പാർക്ക്, ഇന്ത്യയിലെ വെള്ളക്കടുവ സഫാരി പാർക്ക് എവിടെയാണ്? അതിൻ്റെ ഉത്തരം മുകുന്ദപൂറാണ്. മുകുന്ദപൂർ മധ്യപ്രദേശ്. കുറച്ചു മുമ്പ് പറഞ്ഞത് മുകുന്ദപുരമാണ്, ഇത് മുകുന്ദപൂറാണ്. കേട്ടോ, രണ്ടും ഓർത്തേക്കണം. മുകുന്ദപൂർ, മുകുന്ദപൂർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കേട്ടോ, അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം. ചിമ്മിനി വന്യജീവി സംഗീതം, മുകുന്ദപുരം, തൃശ്ശൂർ. ഇന്ത്യയിലായത്തെ വൈറ്റ് ടൈഗർ സഫാരി പാർക്ക്, വെള്ളക്കടുവ സഫാരി പാർക്ക്, മുകുന്ദപൂർ, മധ്യപ്രദേശ്. അടുത്ത പോയിന്റ്, ചിമ്മിനി വന്യജീവി സംഗീതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ? അറിയാലോ, ചിമ്മിനി വന്യജീവി സംഗീതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ ഉത്തരം കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സംഗീതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. ഏതാണ്? കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സംഗീതം, കുറുമാലിപ്പുഴ. ഇനി നോക്കിയേ, ചിന്നാർ പഠിച്ചു. ചിന്നാറിന്ന് ചിന്നാറിലൂടെ ഒഴുകുന്ന ഏതാണ്? അത് പാമ്പാർ. ചിന്നാർ വന്യജീവി സംഗീതം പാമ്പാർ. ഇവിടെ പറഞ്ഞു ചിമ്മിനി ചോദിച്ചാൽ കുറുമാലിപ്പുഴ, കുറുമാലിപ്പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംഗീതം ഏതാ? കേരളത്തിലെ വടക്കേ അറ്റം. അതും അറിയാലോ, എപ്പോഴും ചോദിക്കുന്നില്ലേ. ഉത്തരം ആറളം. ആറളം എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ, കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സംഗീതം ചോദിച്ചാൽ ആറളം. ആറളം, കൊട്ടിയൂർ, രണ്ടും കണ്ണൂർ ജില്ലയിലെ വന്യജീവി സംഗീതങ്ങളാണ്. ആറളം, കൊട്ടിയൂർ, കണ്ണൂർ. ആറളം, കൊട്ടിയൂർ, ഇത് രണ്ടും എവിടെയാണ്? കണ്ണൂരിലാണെന്ന് ഓർത്ത് വച്ചേക്കണം. വടക്കേ അറ്റത്ത് ഏതാണ്? ആറളമാണ്. തെക്കേ അറ്റത്ത് ഏതാണ്? അത് നെയ്യാർ. നമ്മൾ പഠിച്ചില്ലേ, തെക്കേ അറ്റം നെയ്യാർ, വടക്കേ അറ്റം ആറളം. അടുത്ത്, കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സംഗീതം. കർണാടകയിലെ കൂർഗ് വനങ്ങളുണ്ട്. കർണാടകയിലെ ഒരു ജില്ലയാണ് ഏത്? കൂർഗ്. കൂർഗ് എന്ന പേരുള്ള ജില്ലയുണ്ട്, അല്ലെങ്കിൽ കൊടക്. കൂർഗ് എന്ന് പറഞ്ഞാലും കുടക് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ആ വന്യജീവി കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സംഗീതം ചോദിച്ചാൽ ആറളമാണ്. ആറളം, കേട്ടോ, കണ്ണൂരിലെ ആറളമാണ് കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്നത്. ഇനി നോക്കി, എടേ ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ആറളം. ചിന്നാർ നമ്മൾ പറഞ്ഞു പാമ്പാർ, ഇവിടെ നമ്മൾ പറഞ്ഞു ചിമ്മിനി പറഞ്ഞു കുറുമാലിപ്പുഴ, ഇവിടെ പറയുന്നു ആറളം. ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഉത്തരം ചീങ്കണ്ണിപ്പുഴ. ആറളം, ചീങ്കണ്ണി. ചിന്നാർ പാമ്പാർ, ചിമ്മിനി കുറുമാലിപ്പുഴ, ആറളം, ചീങ്കണ്ണിപ്പുഴ. ഓർത്ത് വച്ചേക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യം സെറ്റാണ്. ആദ്യം പറഞ്ഞു ചിമ്മിനി വന്യജീവി സംഗീതം, അതെവിടെയാണ്? തൃശ്ശൂരിലെ ഏത് സ്ഥലമാണ്? മുകുന്ദപുരം. അപ്പം മുകുന്ദപൂറിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എന്താ പറഞ്ഞത്? ഇന്ത്യയിലായത് വൈറ്റ് ടൈഗർ സഫാരി പാർക്ക് പറഞ്ഞായിരുന്നു. പിന്നെ എന്താ ബാക്കി? കുറുമാലിപ്പുഴ നമ്മൾ പറഞ്ഞു. ആ വടക്കേ അറ്റം വന്യജീവി സംഗീതം ആറളമാണ്, തെക്കേ അറ്റം
നെയ്യാറാണെന്ന് ഓർത്തോണം. പിന്നെ എന്താ കർണാടകയിലെ കൂർഗ് വനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? അതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏതാണ്? ആറളമാണ്. ആറളം, കൊട്ടിയൂർ, കണ്ണൂർ, രണ്ടും എവിടെയാണ്? കണ്ണൂരിലാണെന്ന് ഓർത്ത് വച്ചേക്കണം. അടുത്ത പോയിന്റ്, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലേക്ക് വന്യജീവി സങ്കേതം ഏതാ? ആ വന്യജീവി സങ്കേതം ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്, ഒരു ട്രീ, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഉത്തരം ശെന്തുരുണി. ശെന്തുരുണി കൊല്ലം ജില്ലയിലെ, കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. അടുത്ത ചോദ്യം, കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതാ? കുളത്തൂപ്പുഴ. അതെ, ഇപ്പം പറഞ്ഞില്ലേ ശെന്തുരുണി. അപ്പൊ ശെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ പേരിൽ നിലവിൽ വന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നു ഈ ശെന്തുരുണി ഏത് വനത്തിൻ്റെ, ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗം. അടുത്ത ചോദ്യം, ശെന്തുരുണിയുടെ അല്ലെങ്കിൽ ചെന്തുരുണി, ശെന്തുരുണി എന്നോ ചെന്തുരുണി എന്നോ പറയാം, ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം, ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക. പഠിച്ചു വെച്ചേക്കണം, ചോദിച്ചിട്ടുണ്ട്. ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക, ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഏതാ? ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം, കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലേക്ക് വന്യജീവി സങ്കേതം, അത് ശെന്തുരുണി. ഒരു പ്രത്യേക സസ്യത്തിനായിട്ട് മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? കുറിഞ്ഞിമല, ഇടുക്കിയിലാണ്. ഇടുക്കിയിലുള്ള ഒരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. 2006 നിലവിൽ വരുന്നത്. പ്രത്യേകത ചോദിച്ചാൽ ഒരു പ്രത്യേക സസ്യത്തിനായിട്ട് മാത്രം നിലവിൽ വന്നു. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, കുറിഞ്ഞിമലയിൽ വളരുന്ന പ്രത്യേക സസ്യം ഏതാണ്? കുറിഞ്ഞിമലയിൽ വളരുന്ന പ്രത്യേക സസ്യം അറിയാലോ. കുറിഞ്ഞിമല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ആ വാക്ക്. ഉത്തരം നീലക്കുറിഞ്ഞി, അല്ലെങ്കിൽ കുറിഞ്ഞികളാണ്. കുറിഞ്ഞിയുടെ കുറേ ഇനങ്ങളുണ്ട്. കുറിഞ്ഞികളാണ് ഈ കുറിഞ്ഞിമലയിൽ വളരുന്നത്, ആ പ്രത്യേക സസ്യം എന്ന് പറയാം. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുറേ ഇനങ്ങളുണ്ട്. അതിൽ വേണമെങ്കിൽ പ്രത്യേകം എടുത്ത് എന്ത് പറയാം? കുറിഞ്ഞിമലയിൽ വളരുന്ന പ്രത്യേക സസ്യം നീലക്കുറിഞ്ഞി എന്ന് പറയാം. നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോൾ കുറേ ഇനങ്ങളുണ്ട്, അതിൽ ഒരിനമാണേത് നീലക്കുറിഞ്ഞി. അടുത്ത പോയിന്റ് പറയാം, നോക്കേ. 12 ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏത്? നീലക്കുറിഞ്ഞി ഇനമൊന്നല്ല കേട്ടോ, ആ നീല എന്നുള്ളത് അങ്ങ് മാക്കണം. എന്നിട്ട് 12 ഒരിക്കൽ പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതെന്ന് ചോദ്യം അങ്ങ് വായിക്കാം. അതിൻ്റെ ഉത്തരമാണെന്ത്? നീലക്കുറിഞ്ഞി, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. 12 പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏത്? ആ കുറിഞ്ഞി ഇനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നീലക്കുറിഞ്ഞിയാണ്. ആ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രോബിലാന്തസ് കുന്തിയാന. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി പൂക്കുന്നത് 12 ഒരിക്കലാണ്. ഇതെല്ലാം ഓർത്ത് വച്ചേക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? അതായത് വർഷം തോറും പൂക്കുന്ന കുറിഞ്ഞി ഇനം. 12 ഒരിക്കലാണെങ്കിൽ നീലക്കുറിഞ്ഞി, വർഷം തോറുമാണെങ്കിൽ ഉത്തരം കരിങ്കുറിഞ്ഞി. വർഷം തോറും കരിങ്കുറിഞ്ഞി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ അത്രയും ഞാൻ പറയും. ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക, സ്ക്രീനിൽ നോക്കരുത്. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ആരംഭിച്ചത് ഏതാണ്? അതെ, അത് കുറിഞ്ഞിമലയാണ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശെന്തുരുണി. അത് ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തുപുഴ. എവിടെ, ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക്. ഈ കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കിയിലാണെന്ന് പറഞ്ഞു. ഏത് വർഷമാണ്? 2006. അവിടെ ഏത് സസ്യത്തെ സംരക്ഷിക്കാനാണ്? അതെ, കുറിഞ്ഞികളാണ്. അതായത് നീലക്കുറിഞ്ഞി എന്ന് വേണേൽ പറയാം. നീലക്കുറിഞ്ഞി പൂക്കുന്ന എത്ര വർഷം കൂടുമ്പോഴാണ്? 12. എപ്പോഴും ചോദിക്കുക പരീക്ഷയ്ക്ക്. ശാസ്ത്രീയ നാമം എന്താണ്? പറഞ്ഞോ, ഗ്ലൂട ട്രാവൻ കൂറിക്ക, നമ്മുടെ ശെന്തുരുണി. ഇതെന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാണ് കേട്ടോ. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാണ്. ശെന്തുരുണിയാണെങ്കിൽ ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക. പിന്നെന്ത് പറഞ്ഞു? വർഷം തോറും പൂക്കുന്ന കുറിഞ്ഞി ഇനം കരിങ്കുറിഞ്ഞി. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? കുറേ ഇനം കുറിഞ്ഞികളുണ്ട്. ആ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് പറയാം. പക്ഷേ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, ഒന്ന് നീലക്കുറിഞ്ഞിയും മറ്റൊന്ന് കരിങ്കുറിഞ്ഞിയും. അങ്ങനെ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം 18. 18 ഇനം കുറിഞ്ഞികൾ കേരളത്തിൽ കാണപ്പെടുന്നു. 18 കുറിഞ്ഞികൾ കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണവും 18.
കേരളത്തിലാണ് രണ്ടെണ്ണം കേട്ടോ, നീലഗിരിയും അഗസ്ത്യമലയും. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 18, ഓർത്ത് വച്ചേക്കണം. കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞുകൾ കാണപ്പെടുന്നു? 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 18. കേരളത്തിലെ ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 2. കേരളത്തിലെ കടുവ സങ്കേതങ്ങളുടെ എണ്ണം 2. ഓക്കെ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5. പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ 5 മതി. ഓക്കെ, അടുത്ത ചോദ്യം. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? അറിയാലോ, പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി. അടുത്ത് പറയുന്നു, നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് നീലക്കുറിഞ്ഞിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. ഇന്ത്യൻ പോസ്റ്റ്, ഇന്ത്യൻ തപാൽ വകുപ്പ് എന്ത് ചെയ്തു? നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അതേത് വർഷം എന്നാണ് ചോദ്യം, അത്രേ ഉള്ളൂ. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കിയിൽ നിലവിലുന്ന വർഷം ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു, അതെ, 2006. ആ വർഷം തന്നെയാണ് തപാൽ വകുപ്പ് എന്ത് ചെയ്തത്? സ്റ്റാമ്പ് പുറത്തിറക്കിയത് കേട്ടോ, ഓർത്ത് വച്ചേക്കണം. 2006 എന്നുള്ള വർഷം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം വന്ന വർഷമൊന്നും പഠിക്കണം, സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2006 ആണെന്ന് പഠിക്കണം. അടുത്ത ചോദ്യം, കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? കൊച്ചിയുടെ ഹൃദയഭാഗത്ത് അറിയാം, ഉത്തരം മംഗളമാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് എന്ന് പറഞ്ഞാൽ അപ്പം ഏത് ജില്ലയിലായിരിക്കും? എറണാകുളം, അത്രയേ ഉള്ളൂ. അപ്പം ആ പോയിന്റ് പഠിച്ചു. മംഗളവനം, പക്ഷി സങ്കേതം, അതൊരു വന്യജീവി സങ്കേതം കൂടിയാണ്. നോക്കി, അതേത് വർഷം വന്നേ? 2004 ആണേ. നമ്മൾ പഠിച്ചതാണ്, ആ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഏത് വർഷം എന്നൊക്കെ. എല്ലാ 18 വന്യജീവി സങ്കേതങ്ങളുടെ വർഷം നമ്മൾ പഠിച്ചു. അടുത്ത്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? കൊച്ചിയുടെ ശ്വാസകോശം, അതെ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം, എന്നാൽ കേരളത്തിൻ്റെ ശ്വാസകോശം, കേരളത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്, അതെ, അത് സൈലൻറ്റ് വാലി. പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം. അതാണ് കേരളത്തിൻ്റെ ശ്വാസകോശം. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണെങ്കിലോ അതും മംഗളവനം. മംഗളവനം ഏത് ജില്ലയിലാണ്? എറണാകുളം. നീലക്കുറിഞ്ഞിയുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം വന്നത് എപ്പോഴാണ്? 2006ലാണ്. അത് ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി ഏതാണ്? ഈ നീലക്കുറിഞ്ഞിയാണ്. പിന്നെ പറയുന്നു, കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു? 18. ആ പോയിന്റിലെ ഓർമ്മണം. ഇനി നോക്കി, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ഏത്? മംഗളവനം. ഓർമ്മിച്ചിരുന്നോ? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. ഏറ്റവും ചെറുതാണ് ഏത്? മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾക്ക് പ്രസിദ്ധമായ, അല്ലെങ്കിൽ കടവാവലുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കാണപ്പെടുന്നത് മംഗളവനത്തിലാണ്. ഇനി നോക്കി, കേരള ഹൈക്കോടതി അതെവിടെയാണ്? എറണാകുളത്താണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി, അല്ലെങ്കിൽ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും മംഗളവനമാണ്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെന്നോ കേരള ഹൈക്കോടതിയുടെ അടുത്തെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മംഗളവനമാണ്. എറണാകുളം ജില്ലയിലാണ്, കൊച്ചിയിലാണ്. ഓക്കെ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു മംഗളവനം. കേരളത്തിൻ്റെ ശ്വാസകോശം സൈലൻറ്റ് വാലി. പാലക്കാട് ജില്ലയിലാണ്, ഓർത്ത് വച്ചേക്കണേ, പാലക്കാട് ജില്ല. ഇനി നോക്കി, മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാ? മയിലുകൾ. അതെ, മയിലുകൾ എങ്ങനെ വിളിക്കും? മയിലുകൾ ചൂളം വിളിക്കൂ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചൂളം വിളിക്കുന്നത് ആരാ? മയിലുകളാണ്. അപ്പോൾ ചൂളന്നൂർ അല്ലെങ്കിൽ ചൂലന്നൂർ, ലായോ ളായോ വെച്ച് പറയാം കേട്ടോ. ചൂലന്നൂർ അല്ലെങ്കിൽ ചൂളന്നൂര്. മയിലുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. 1963ലാണ് മയിലിന് ദേശീയ പക്ഷിയെ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വച്ചേക്കണേ. അടുത്ത പോയിന്റ്, ചൂലന്നൂർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷി സങ്കേതം, ഓക്കെ, അതിൻ്റെ മറ്റൊരു പേരെന്താണ്? ചൂലന്നൂർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര്, ഉത്തരം കെ നീലകണ്ഠൻ പക്ഷി സങ്കേതം. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കെ നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ത് അറിയപ്പെടുന്നത്. ഈ ഒരു ചൂലന്നൂർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് അവിടെയാണ്, പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഇത്രയും കാര്യം, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത്രയും ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കണം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ടോപ്പിക് കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും കാണാത്തവർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആ ക്ലാസ് ഒന്ന് കണ്ടേക്കണം. നിങ്ങൾ ആദ്യമായി യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.